പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. ജാലൈഫ് സ്റ്റൈൽ പ്ലാറ്റ്ഫോമിലേക്ക് വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിൻ്റെ കൃപയാൽ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. കുടുംബത്തിൽ സമാധാനവും സ്നേഹവും ഐക്യവും സമർത്ഥമായി ഉണ്ടാവട്ടെ. പ്രാർത്ഥിക്കുന്നു. ജാലൈഫ് സ്റ്റൈൽ കയറിയ മെമ്പേഴ്സിനും ചില ലീഡേഴ്സിനുമൊക്കെ പല സംശയങ്ങളാണ് ഇതിൽ. കാരണം അവരറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട രീതിയിൽ അറിയുന്നില്ല. ഇന്ന് ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ക്രിപ്റ്റോ കറൻസി സഹോദരങ്ങളെ, ഇന്ന് December 10 2021. ഇന്ന് രാത്രി യു കെ ടൈം രാത്രി 12 മണിയോടുകൂടെ ക്രിപ്റ്റോ കറൻസി ജാക്കോയിൻ ഫ്രീ ആയിട്ട് തരുന്നത്, ബോണസ് ഇനത്തിൽ തരുന്നത് ഇന്ന് അവസാനിക്കുകയാണ്. കാരണം 13 ഡിസംബർ ക്രിപ്റ്റോ ലോഞ്ചിങ് ആണ്. ആ ക്രിപ്റ്റോ ലോഞ്ചിങ്ങിന് ഒരു ദിവസം മുൻപ് മാത്രമേ ജാക്കോയിൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജാ ലൈഫ് സ്റ്റൈൽ കമ്പനിയുടെ ക്രിപ്റ്റോ കറൻസിയുടെ പേര് പോലും വെളിപ്പെടുത്തുകയുള്ളൂ. അത് പേര് പോലും വെളിപ്പെടുത്തുന്ന തൊട്ട് മുമ്പ്, അതായത് ഇന്ന് രാത്രി 10 December 2021 12 മണിയോടുകൂടി ക്രിപ്റ്റോ ഫ്രീ ആയിട്ട് നൽകുന്നത് അവസാനിക്കുകയാണ്. ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ക്രിപ്റ്റോ ആർക്കും ഫ്രീ ആയിട്ട് കിട്ടുകയില്ല. സഹോദരങ്ങളെ, ക്രിപ്റ്റോ ബാൻ ചെയ്തു എന്നൊക്കെ ചില പത്രങ്ങളും ചാനലുകളുമൊക്കെ അന്ധമായി നിങ്ങളോട് വിളിച്ചു പറഞ്ഞു. ക്രിപ്റ്റോ ഇന്നുവരെ ഇന്ത്യ ഗവൺമെൻറ് ബാൻ ചെയ്തിട്ടില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശ്രീമാൻ നരേന്ദ്രമോദി ചില ആശങ്ക പ്രകടിപ്പിച്ചു. അതിൻ്റെ ചില കാരണങ്ങൾ ശ്രീ നരേന്ദ്രമോദി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, പത്രമാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒന്ന്, ഇന്നത്തെ യുവതലമുറകൾ ചില തട്ടിപ്പിനിരയാകുന്നുണ്ട്. ഇല്ലാത്ത ജാക്കോയിനുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, ക്രിപ്റ്റോ കറൻസികൾ ഉണ്ട് എന്ന് പറഞ്ഞ് പലരുടെയെന്നും പണം പിടുങ്ങുന്ന ചില സംവിധാനങ്ങൾ ഇന്ന് ഇന്ത്യയിൽ പല സ്ഥലങ്ങളുണ്ട്. ആവേശത്തോടുകൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്ന് വിചാരിച്ച് അന്ധമായി കേൾക്കുന്ന ഈ ചാനലുകളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, അല്ലെങ്കിൽ ഫോൺ കോളുകളിലൊക്കെ അകപ്പെട്ടു പോയിട്ട് ആയിരങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് 5 പൈസ പോലും കിട്ടാത്ത വ്യക്തികൾ ഇന്നുണ്ട്. സഹോദരങ്ങളെ, ഇതൊരു ഡിജിറ്റൽ കറൻസിയാണ്. ഇതിൽ ഒരുപാട് വെട്ടിപ്പും തട്ടിപ്പും നടക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഇന്ത്യയിലുള്ള ഉദാഹരണമാണ്, ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കുകളും RBIയുടെ അണ്ടറിലാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാത്തലിക് സിറിയൻ ബാങ്ക്, HDFC ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഏത് ബാങ്ക് തന്നെ ആയിക്കോട്ടെ, എല്ലാം RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ്. അവരാണ് ഒരു ഇന്ത്യയുടെ കറൻസി കൺട്രോൾ ചെയ്യുന്നത്. ഇതുപോലെ ക്രിപ്റ്റോ കറൻസി കൺട്രോൾ ചെയ്യുന്നത് ബ്ലോക്ക് ചെയിൻ എന്ന ഒരു ഡിജിറ്റൽ സംവിധാനമാണ് ക്രിപ്റ്റോയെ കൺട്രോൾ ചെയ്യുന്നത്. ഇതിനൊരു ലാംഗ്വേജ് പോലുമുണ്ട്. ഇതൊരു ലാംഗ്വേജ്, അത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ലാംഗ്വേജാണ്. പ്രധാനമന്ത്രി ആശങ്ക പ്രകടിപ്പിച്ചത്, ഇത് ഒരു RBIയുടെ അണ്ടർ കൺട്രോളിലല്ല ക്രിപ്റ്റോ കറൻസി വരുന്നത്, അത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലല്ല വരുന്നത്. ഇത് ഓരോ രാജ്യത്തിനും പ്രത്യേകം പ്രത്യേകമാണ്. ഒരുപാട് കറൻസികളുണ്ട്. ബിറ്റ് കോയിൻ എന്നൊരു കറൻസിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. തുടക്കത്തിൽ 60 പൈസ വിലയുണ്ടായിരുന്ന ബിറ്റ് കോയിന് 36 ലക്ഷം രൂപ വരെ വിലയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പലരും ഇതിന് തട്ടിപ്പിനിരയായി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ കേട്ടു, ബിറ്റ് കോയിൻ 1000 രൂപ മുതൽ എല്ലാവർക്കും വാങ്ങാൻ ലഭിക്കും. അങ്ങനെ വാങ്ങുന്നവർക്ക് ആർക്കും പിന്നീട് പണം കിട്ടാറില്ല. അത് ഏത് സോഴ്സിലൂടെയാണ് വരുന്നതെന്ന് ആർക്കും അറിയില്ല. അതിൽ ചില അഡ്രസ്സ് ഉണ്ടെങ്കിലും ആ അഡ്രസ്സ് ആരുടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണെന്ന് പോലും ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും അതിന് ചില ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം പ്രധാനമന്ത്രി പ്രകടിപ്പിച്ചത്, ഈ ക്രിപ്റ്റോ കറൻസികൾ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടേക്കാം എന്ന ഒരു ആശങ്കയാണ് പ്രധാനമന്ത്രി പ്രകടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ അടുത്തത് പ്രകടിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഈ മണി ലോണ്ടറിങ് ആണ്. അതായത് കള്ളപ്പണങ്ങൾ വെളുപ്പിക്കുവാൻ ക്രിപ്റ്റോ ഉപയോഗിക്കുമോ എന്നാണ് പ്രധാനമന്ത്രി ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ പല ആശങ്കകൾ പ്രധാനമന്ത്രി പോലും പ്രകടിപ്പിച്ചത് ശരിയായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ക്രിപ്റ്റോ കറൻസി ഇന്ത്യയിൽ ബാൻ ചെയ്തുവെന്ന് ചില പത്രമാധ്യമങ്ങൾ അന്ധമായി വിളിച്ചു പറഞ്ഞു. ഇതൊന്നും സഹോദരങ്ങളെ ശരിയായ കാര്യങ്ങളല്ല. കാരണം ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ചുള്ള ചില ബില്ല് പാസ്സാക്കുവാൻ കേന്ദ്രത്തിലുണ്ട്. അതിൻ്റെ ഫൈനല് December 23 വരെയാണ്. December 2021 അതിൻ്റെ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ അതിൻ്റെ പാർലമെൻറ്റിലെ ബില്ലിൽ അതിൽ ചില എക്സ്പേർട്ട്,
വിദഗ്ധന്മാർ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വിദഗ്ധരുടെ അഭിപ്രായത്തിലൂടെ മാത്രമേ സഹോദരൻ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ. അത് ഇന്ത്യയിൽ ശ്രീമാൻ നരേന്ദ്രമോദി പറയുന്ന ചില ക്രിപ്റ്റോ കറൻസികളല്ല ജാ ലൈഫ് സ്റ്റൈൽ പുറപ്പെടുവിക്കുന്നത്. ഇത് യു കെ കമ്പനി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് 13-ാം തീയതിയാണ്. ഇത് 13-ാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നത് മറ്റ് കറൻസികളും ഇത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ഈ കറൻസി ജാർ ലൈഫ് സ്റ്റൈലിലെ മെമ്പേഴ്സ് അല്ലാത്ത KYC ചെയ്യാത്ത ഒരു വ്യക്തികൾക്കും ഇത് കിട്ടുകയില്ല. PV ചെയ്യാത്ത KYC ചെയ്യാത്ത ആരുടെയെങ്കിലും അക്കൗണ്ടിൽ കോയിൻ ഉണ്ട് എങ്കിൽ ഇന്ന് രാത്രി 12 മണി UK ടൈമോടുകൂടി അത് അപ്രത്യക്ഷമാകും, പിന്നെ കിട്ടുകയില്ല. അപ്പോൾ PV ചെയ്യണം, KYC ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണം അത് ആരാണെന്ന് കമ്പനിക്ക് അറിഞ്ഞിരിക്കണം. ഒരാൾ KYC ചെയ്യുമ്പോൾ അവൻ്റെ ഔദ്യോഗികമായ ഒരു ID കാർഡ് അവിടെയുണ്ട്. ഒന്നീ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാൻ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് അതുമല്ലെങ്കിൽ ആധാർ കാർഡ് ഏതോ ഔദ്യോഗികമായ രാജ്യം നൽകിയിരിക്കുന്ന ഒരു ID കാർഡ് അപ്ലോഡ് ചെയ്യണം. പിന്നെ ആ വ്യക്തിയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ ഇമെയില്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ പേര് എല്ലാം അതിലേ നമ്മൾ എഡിറ്റ് ചെയ്യണം. നമ്മൾ അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ജാക്കോയിൻ ട്രാൻസ്ഫർ ചെയ്യാൻ, വാങ്ങുവാനും വിൽക്കുവാനും മറ്റൊരു വ്യക്തിക്ക് പറ്റില്ല. അപ്പോൾ എൻ്റെ വാലറ്റിൽ കിടക്കുന്ന ഒരു ജാക്കോയിൻ 13-ാം തീയതിക്ക് ശേഷം ഞാൻ സെയിൽ ചെയ്യുമ്പോൾ ആർക്കാണ് കൊടുക്കുന്നത്, അതും ആരുടേയിൽ നിന്നാണ് വാങ്ങിയത് എന്നെല്ലാം വ്യക്തമായ തെളിവുകൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്കും ജാ ലൈഫ് സ്റ്റൈൽ കമ്പനിക്കും ലോകത്തിനുമുണ്ട്. കാരണം പോൾ കുമ്പളം ഒരാൾക്ക് ജാ കോയിൻ സെയിൽ ചെയ്യുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന്, എൻ്റെ വാലറ്റിൽ നിന്ന് മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇൻ്റർനാഷണൽ കാർഡ് ഉപയോഗിച്ച് മാത്രമേ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ നടക്കുകയുള്ളൂ. അല്ല എങ്കിൽ ജാ ലൈഫ് സ്റ്റൈൽ കമ്പനി തരുന്ന ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് അതിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുകയുള്ളൂ, പുറത്ത് ട്രാൻസാക്ഷൻ നടക്കുകയില്ല. ഇന്ന് ഇന്ത്യയിലും പല രാജ്യങ്ങളും ഈ ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ നടക്കുന്ന വെട്ടിപ്പും തട്ടിക്കും, അത് ആര് വാങ്ങുന്നു ആര് കൊടുക്കുന്നു എന്ന് ഒരു ഡോക്യുമെൻറ്റും ഇല്ല, ആർക്കും അറിയുകയുമില്ല. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി പോലും സംശയം പ്രകടിപ്പിച്ചത്, ആശങ്ക പ്രകടിപ്പിച്ചത്. ഇത് മണി ലോണ്ടറിങ്ങിന് വേണ്ടി, അതായത് കള്ളപ്പണങ്ങൾ വെളുപ്പിക്കാൻ വേണ്ടി ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കുമോ എന്ന ആശങ്ക. രണ്ട്, ചെറുപ്പക്കാർ ഇതിൽ കുടുങ്ങിപ്പോകുന്നു അനേകർ. കാരണം അധ്വാനിക്കാതെ ലക്ഷങ്ങൾ സമ്പാദിക്കാം, കോടികൾ സമ്പാദിക്കാം എന്ന വ്യാമോഹങ്ങൾ വെച്ചു പുലർത്തുന്ന ചില വ്യക്തികളുടെ വഞ്ചനാപരമായ കെണികളിൽ കുടുങ്ങുന്നത് കൊണ്ട് ഈ യുവതലമുറയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ആശങ്കയാണ് ശ്രീ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്രമാധ്യമങ്ങളിലൂടെ, പത്രസമ്മേളനത്തിലൂടെ പ്രകടിപ്പിച്ചത്. അല്ലാതെ ക്രിപ്റ്റോ കറൻസി ബാൻ ചെയ്തുള്ള ഓർഡർ ഇതുവരെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിട്ടില്ല. അതിൻ്റെ പാർലമെൻറ്റിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ്. അതിൻ്റെ ഫൈനൽ December 23 അറിയുന്നത്. അപ്പോൾ നമ്മുടെ ഉദാഹരണം, സ്വർണത്തിൻ്റെ ബിസിനസ് നടക്കുമ്പോൾ ഇത് റിസർവ് ബാങ്കിൻ്റെ അണ്ടറിലല്ല, RBI അണ്ടറിലല്ല സ്വർണ്ണക്കടകൾ. പക്ഷേ അത് രാജ്യത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ്. അത് ടാക്സ് അടയ്ക്കുന്നുണ്ട്, GST അടയ്ക്കുന്നുണ്ട്, അതൊരു വലിയ മുതൽക്കൂട്ടാണ്. ഇനി ഇന്ത്യയിൽ സ്വർണ്ണ ബിസിനസ് വേണ്ട എന്ന് പറഞ്ഞാലോ? സ്വർണം ഒരു മൂല്യമുള്ള ഒരു സാധനമാണ്. സ്വർണം എന്ന ഒരു ലോഹം, അത് മൂല്യമുള്ളൊരു സാധനം, അത് വാങ്ങലിന്, വിൽപ്പനയ്ക്ക്, പണം സമ്പാദിക്കാൻ ഒക്കെ അതിൽ ലാഭമുണ്ട്. സ്വർണ്ണക്കടക്കാർ ലാഭമില്ലാതാണോ സ്വർണ്ണക്കട നടത്തുന്നത്? അവർ 100,000 രൂപയുടെ സ്വർണം മേടിച്ചാൽ 200,000 വിൽക്കും, അത് അവരുടെ ബിസിനസ്സാണ്, അതിന് ഗവൺമെൻറ് ടാക്സ് അടയ്ക്കുന്നുണ്ട്. ഇതുപോലെ ജാ ലൈഫ് സ്റ്റൈലിൽ PV ചെയ്യുമ്പോഴും കോംബോ പാക്കേജ് പർച്ചേസ് ചെയ്യുമ്പോഴും ഗവൺമെൻറ്റിന് GST അടയ്ക്കുന്നുണ്ട്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ് ജാ ലൈഫ് സ്റ്റൈൽ കമ്പനി. സഹോദരങ്ങളെ, ഒരുപാട് വെട്ടിപ്പും തട്ടിപ്പുമുള്ള ക്രിപ്റ്റോ കറൻസികളുണ്ട്. അപ്രകാരമുള്ള ഒരു ക്രിപ്റ്റോ അല്ല ജാ ലൈഫ് സ്റ്റൈൽ. ഈ ജാ ലൈഫ് സ്റ്റൈലിലെ ക്രിപ്റ്റോ കറൻസി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുക. ഇന്ന് വരെ ഈ ലോകത്തിലിറങ്ങിയുള്ള ക്രിപ്റ്റോകളൊന്നും ഒരു കമ്പനിയും ഒരു രാജ്യവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതല്ല, ഓരോ പ്രൈവറ്റുകാരുടേതാണ് ക്രിപ്റ്റോ കറൻസി. അതാണ് ഗവൺമെൻറ് പോലും ആശങ്ക പ്രകടിപ്പിച്ചത്. അത് ആര് വാങ്ങുന്നു, ആര് വിൽക്കുന്നു, ആരുടെ കയ്യിലാണ് ജാക്കോയിൻ എന്ന് ആർക്കും അറിയില്ല. എന്നാൽ സഹോദരങ്ങളെ, ജാ ലൈഫ് സ്റ്റൈലിൽ കയറിയിട്ടുള്ള ഓരോ വ്യക്തികളുടെയും അക്കൗണ്ടിലെ വാലറ്റിലാണ് ഈ ജാക്കോയിൻ വരുന്നത്. ജാക്കോയിൻ എന്നിപ്പോൾ ഞാൻ പറയുന്നുവെങ്കിലും അതിൻ്റെ പേരതല്ല, അത് 12-ാം തീയതിയെ വെളിപ്പെടുത്തുകയുള്ളൂ. ലോഞ്ച് ചെയ്യുന്നത് 13-ാം തീയതിയാണ്. അതിന് ഒരു ദിവസം മുമ്പ് മാത്രമേ ജാ ലൈഫ് സ്റ്റൈൽ കമ്പനിയുടെ ഈ ക്രിപ്റ്റോ കറൻസിയുടെ പേര് പോലും വെളിപ്പെടുത്തുകയുള്ളൂ. അപ്പോൾ ഈ പേര് വെളിപ്പെടുത്തുന്നത് ഇന്ന് രാത്രി, അതായത് December 10, 2021 രാത്രി 12 മണി UK ടൈം കൊണ്ട് ജാക്കോയിൻ ഇഷ്യൂ ചെയ്യുന്നത് ക്ലോസ് ചെയ്യുകയാണ്.
ക്ലോസ് ചെയ്തിട്ട് 12-ാം തീയതി കൂടി അതിൻ്റെ പേര് വെളിപ്പെടുത്തും, 13-ാം തീയതി ഔദ്യോഗികമായ ലോഞ്ചിങ് നടക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ലോകത്തിൽ ഒരുപാട് വെട്ടിപ്പുണ്ട്, ഒരുപാട് കള്ളന്മാരുണ്ടെന്നും പറഞ്ഞ് എല്ലാവരും കള്ളന്മാരല്ല, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും കള്ളന്മാർ എന്നും പറഞ്ഞ് എല്ലാ പോലീസുകാരും കള്ളന്മാരാണോ? അല്ല, ശരിയല്ലേ? മീൻ കച്ചവടക്കാരിലും കള്ളന്മാരുണ്ട് എന്നുമ്പോൾ എല്ലാവരും കള്ളന്മാരാണോ? സ്വർണ്ണക്കടയിലും ഒരുപാട് കള്ളന്മാരുണ്ട് എന്നുമ്പോൾ എല്ലാവരും കള്ളന്മാരല്ല. അപ്പോൾ എല്ലാ മേഖലയിലും നല്ലവരും മോശമായവരും ഉണ്ട്. ഈ നല്ലവയെ മോശമായി അവതരിപ്പിക്കുന്നതിന് വേണ്ടി മോശമായവ 4-5 കമ്പനികളുടെ ക്രിപ്റ്റോ കറൻസി എടുത്ത് അവതരിപ്പിക്കും. ഇതെല്ലാം തട്ടിപ്പാണ്, വെട്ടിപ്പാണ്. അതിൻ്റെ കൂടെ ജാർ ലൈഫ് സ്റ്റൈലിൻ്റെ കോയിനെ ആരും യോജിപ്പിക്കാതിരിക്കുക. കാരണം അത് ഇന്നുവരെ ലോഞ്ചായിട്ടില്ല. 13-ാം തീയതിയാണ് ലോഞ്ചാകുന്നത്. അത് UK ഗവൺമെൻറ്റാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം മാത്രമേ ജാക്കോയിൻ്റെ പേര് വെളിപ്പെടുത്തുകയുള്ളൂ, അതിൻ്റെ മൂല്യം പോലും വെളിപ്പെടുത്തുകയുള്ളൂ. ഇന്ന് 2021 ഡിസംബർ 10-ാം തീയതി അതിൻ്റെ മൂല്യം കമ്പനി ഇട്ടിരിക്കുന്നത് 1.11 യൂറോയാണ്. അതായത് 1 യൂറോ 11 സെൻറ്റ് ആണ്. 11 സെൻറ്റ്, സെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസ പോലെയാണ് അവരുടെ സെൻറ്റ് പറയുന്നത്. അപ്പോൾ 13-ാം തീയതി മാത്രമാണ് അതിൻ്റെ ഒറിജിനൽ മൂല്യം ഇടുകയുള്ളൂ. അതിനകത്ത് KYC ചെയ്യാത്ത ആരുടെയെങ്കിലും അക്കൗണ്ടിൽ ഈ ജാക്കോയിൻ ഉണ്ട് എങ്കിൽ, ക്രിപ്റ്റോ ഉണ്ടെങ്കിൽ, അത് നഷ്ടമായി പോകും. കാരണം എന്താ, അവർ കമ്പനിക്ക് അവരാരാണെന്നറിയില്ല. അവർ KYC ചെയ്തിട്ടില്ല. അവരുടെ ID കാർഡോ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടില്ല. അവരുടെ ഡീറ്റെയിൽ ഒന്നും കമ്പനിക്കില്ല. അവർ കമ്പനിയുടെ മെമ്പേഴ്സ് അല്ല. അങ്ങനെ കമ്പനിയുടെ മെമ്പേഴ്സ് അല്ലാത്ത ആർക്കും ഈ ജാക്കോയിൻ കിട്ടുകയില്ല. ഇന്ന് നിങ്ങൾ ബിറ്റ്കോയിൻ വാങ്ങണമെങ്കിൽ അതിന് പ്രത്യേകിച്ച് മെമ്പർഷിപ്പ് ആവശ്യമില്ല. മറ്റേതെങ്കിലും കോയിനുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്പനിയുടെ മെമ്പർഷിപ്പ് ആവശ്യമില്ല, നിങ്ങൾക്ക് കിട്ടും. അതാണ് ചൂഷണത്തിനും വഞ്ചനയ്ക്കും ചതിക്കുമൊക്കെ ഇടയായി മാറുന്നത്. സഹോദരങ്ങളെ, ഈ ജാ ലൈഫ് സ്റ്റൈൽ ലോഞ്ച് ചെയ്യുന്ന ക്രിപ്റ്റോ, 13-ാം തീയതി ലോഞ്ച് ചെയ്യുന്ന ക്രിപ്റ്റോ, അത് ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ ഇതിൻ്റെ ഒഫീഷ്യൽ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നേ പിന്നീട് വാങ്ങാൻ പറ്റുള്ളൂ. 340 മില്യൺ ജാക്കോയിനാണ് അവർ ഇഷ്യൂ ചെയ്യുന്നത്. അതിനുശേഷം അവർ ക്ലോസ് ചെയ്യുകയാണ്. പിന്നെ 13-ന് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ ഇത് വാങ്ങാൻ പറ്റൂ. അപ്പോൾ ഞാൻ തമിഴ്നാട്ടിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് 100 ജാക്കോയിൻ കൊടുക്കുകയാണ് എങ്കിൽ, പണം വാങ്ങുമ്പോൾ ഇത് പോൾ കുമ്പളം എന്ന ആളിൻ്റെ വാലറ്റിൽ നിന്നാണ് ആ തമിഴ്നാട്ടിൽ ഇന്ന വ്യക്തിയുടെ വാലറ്റിലേക്ക് പോയതെന്നും, അദ്ദേഹത്തിൻ്റെ ഇൻ്റർനാഷണൽ കാർഡിലൂടെ പേയ്മെൻറ്റ് ഡെബിറ്റ് ആയത് എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുമെന്നൊക്കെ ലോകരാജ്യങ്ങൾക്കും രാജ്യത്തിനും ജാ ലൈഫ് സ്റ്റൈൽ കമ്പനിക്കും അറിയാം. ഇത് ആർക്കും അറിവില്ലാതെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയില്ല. ഇത് ഒഫീഷ്യലായിട്ട് മാത്രമേ ജാക്കോയിനുകൾ വാങ്ങാനും വിൽക്കുവാനും പറ്റുകയുള്ളൂ. സഹോദരങ്ങളെ, അതുകൊണ്ട് ചാനലുകാരും ചില സോഷ്യൽ മീഡിയയുമൊക്കെ അറിവില്ലാതെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ചില വ്യക്തികൾ എന്നെ ഫോൺ വിളിച്ചും പറഞ്ഞു, ജാക്കോയിൻ ജൈ ക്രിപ്റ്റോ ഒക്കെ ഇന്ത്യയിൽ ബാൻ ചെയ്തു. അങ്ങനെ ബാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതുവരെ ബാൻ ചെയ്തിട്ടില്ല. അതിൻ്റെ ബില്ല് പാസ്സാകുവാൻ പോകുന്നതേ ഉള്ളൂ 23-ാം തീയതി. അതിൻ്റെ വിദഗ്ധന്മാരൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരുപാട് പ്രോബ്ലമുണ്ട്. കാരണം ഇന്ന് ഇന്ത്യയിലുള്ള വലിയ വിദഗ്ധന്മാരൊക്കെ വിദേശത്തെ വലിയ കമ്പനികളുടെ സോഫ്റ്റ്വെയറിൻ്റെ ഒക്കെ തലപ്പത്തിരിക്കുന്നവരാ. കാരണം ഇവരെയൊക്കെ ഇന്ത്യക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണോ? കാരണം ഇന്ത്യ അവരെ അംഗീകരിച്ചിട്ടില്ല. ഇതുപോലെ ചില കാര്യങ്ങൾ, ഇന്ത്യയിലുള്ള സ്വർണ്ണക്കടകൾ മൊത്തം അവസാനിപ്പിക്കാൻ ഗവൺമെൻറ്റിന് പറ്റും. പക്ഷേ അതിലൂടെ വരുന്ന ഒരു എക്കണോമിക് ലോസ്, സാമ്പത്തികമായ നഷ്ടം ഭീമമായിരിക്കും. അതുകൊണ്ട് ഇന്ത്യക്കും അറിയാം, ഈ ക്രിപ്റ്റോ കറൻസികൾ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് വരുന്ന അതിഭീമമായ ഒരു ലോസ് എന്താണെന്ന് അവർക്കറിയാം. ഇതിനകത്ത് അഡ്വാൻറ്റേജുമുണ്ട്, ഡിസഡ്വാൻറ്റേജുമുണ്ട്. ഇത് യുവതലമുറ അറിവില്ലാതെ, കുറേ ടെക്നോളജി മാത്രം പഠിച്ചിട്ടുണ്ട്, ഭൂമി എന്താണെന്നോ ലോകമോ കുടുംബമോ ജീവിതം എന്താണെന്നോ അറിയാത്ത ചില യുവതലമുറകൾ ഇതിലകപ്പെട്ട് ഇതിൽ വഞ്ചിക്കപ്പെടുന്നത് കൊണ്ടാണ് ഗവൺമെൻറ് പോലും ഇതിനെതിരെ ഒരു ബില്ല് പാസ്സാക്കാൻ പോകുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, വ്യക്തമായിട്ട് പറഞ്ഞിട്ട്, യുവതലമുറകൾ അധ്വാനിക്കാതെ ലക്ഷങ്ങൾ സമ്പാദിക്കാം, കോടികൾ സമ്പാദിക്കാമെന്ന് അന്ധമായി വിശ്വസിച്ചിട്ട് അവർ ഇല്ലാത്ത കറൻസികളാണെന്നും പറഞ്ഞ് വാങ്ങി പണം കൊടുക്കുന്നു. ഇങ്ങനെ വഞ്ചനയിലും ചതിയിലും അകപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ് പോലും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. സഹോദരനെ, അതുകൊണ്ട് ഈ UK ഗവൺമെൻറ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്ന ജാർ ലൈഫ് സ്റ്റൈലിലെ ക്രിപ്റ്റോ കറൻസിക്ക് മൂല്യമൊന്നും കുറയുന്നില്ല. അത് ഇന്ത്യയിൽ മാത്രമുള്ളതല്ല, ഏകദേശം 200 രാജ്യങ്ങളിൽ പടർന്നു കിടക്കുന്ന ഒരു വ്യവസായ ബിസിനസ് സംരംഭമാണ് ജാ ലൈഫ് സ്റ്റൈൽ കമ്പനി. അപ്പോൾ സഹോദരങ്ങളെ, ജാ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് അറിയാത്തവരൊക്കെ ഒരുപാട് ഇതിന് നെഗറ്റീവ് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരു 5 മിനിറ്റ് മുമ്പും ഇതിൽ കയറി ഒരു ലീഡർ എന്നെ വിളിച്ച് കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് തട്ടിപ്പാണ്, ഉടായ്പാണ്, എന്തേ കാശ് കിട്ടാത്തത്. സഹോദരങ്ങളെ, പണം കിട്ടുന്നതിന് കമ്പനി വ്യക്തമായിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വിഴിഞ്ഞം
കപ്പൽ തുറമുഖം പണി നടക്കുക മാസങ്ങളും വർഷങ്ങളുമായി. പക്ഷേ ഇവിടെ കപ്പൽ വരുന്നില്ല. കപ്പൽ വരണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങി അത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യണം. ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്താൽ മാത്രമേ അവിടെ കപ്പൽ വരികയും നമുക്ക് അതിൽ യാത്ര ചെയ്യാനും പറ്റുകയുള്ളൂ. അതുപോലെ ജാ ലൈഫ് സ്റ്റൈൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടണം. ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ ക്രിപ്റ്റോ ലോഞ്ചിങ് നടക്കണം. അത് ഈ 13-ാം തീയതി നടക്കുകയാണ്. അതിനുശേഷം ഷെയർ ലിസ്റ്റ് അത് UK സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഷെയർ ലിസ്റ്റ് ചെയ്യപ്പെടണം. അതിനുശേഷമാണ് കമ്പനി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യണം. എങ്കിലേ നമുക്ക് പരസ്യം കാണുന്നതിൻ്റെ പേ ഔട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. സർക്കാർ ഉദ്യോഗത്തിൽ കയറിയാലും നിങ്ങൾക്കൊരു 3-4 മാസം കഴിഞ്ഞേ ശമ്പളം കിട്ടുകയുള്ളൂ. കാരണം നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ റെഡി ആവണം. ഇപ്പോൾ കമ്പ്യൂട്ടറൈസിലൊക്കെ ആകുന്നതുകൊണ്ട് പെട്ടെന്നാകുമായിരിക്കാം. എങ്കിലും നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ ക്ലിയറായി നമ്മൾ ആരാണെന്ന് ഗവൺമെൻറ്റിന് ബോധ്യപ്പെട്ട് ഗവൺമെൻറ് പേ ഔട്ട് ഓർഡർ കൊടുക്കണം. പേ ഔട്ട് ഓർഡർ കൊടുത്താൽ മാത്രമേ സർക്കാർ ഉദ്യോഗത്തിൽ കയറുന്നവർ അവൻ IAS-കാരനാണെങ്കിലും IPS-കാരനാണെങ്കിലും പോലീസുകാരനാണെങ്കിലും പട്ടാളക്കാരനാണെങ്കിലും നീ തൂപ്പുകാരനാണെങ്കിലും നിനക്ക് ശമ്പളം കിട്ടുകയുള്ളൂ. അപ്പോൾ സർക്കാർ ഉദ്യോഗത്തിൽ ഖജനാവുകളിൽ കോടികൾ ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് പണം തരുന്നത് അതിന് ഔദ്യോഗികമായി പേ ഔട്ട് ചെയ്യണം. അതിന് ചില സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. അത് തന്നെയാണ് 200 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ജനങ്ങൾക്ക് പണം കൊടുക്കണമെങ്കിൽ ആർട്സ് കാണുന്നതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ കമ്പനി ഈ സ്റ്റാർട്ടപ്പ് കമ്പനി സ്റ്റാർട്ടപ്പ് കമ്പനിയായി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടണം. അങ്ങനെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ക്രിപ്റ്റോ കറൻസി ലോഞ്ച് ആവണം, ഷെയർ ലിസ്റ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ സഹോദരങ്ങളെ ആർട്സ് കാണുന്നതിൻ്റെ പേ ഔട്ട് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് ലേറ്റ് ആകുന്നത് കൊണ്ട് താമസിക്കുന്നത് കൊണ്ട് ഇത് കമ്പനി ഉടായ്പാണെന്നും പറഞ്ഞ് ആരും ഇരിക്കേണ്ട. ചില വ്യക്തികൾ പറഞ്ഞ് ഞങ്ങൾ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു. നിങ്ങളോട് ആരും പറഞ്ഞിട്ടുള്ള ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മൾ സ്വന്തം ഇഷ്ടത്തിനാണ് പാക്കേജുകൾ പർച്ചേസ് ചെയ്തത്. ബാങ്കിൽ കൊണ്ട് നിങ്ങൾ 5 വർഷത്തേക്ക് ഡിപ്പോസിറ്റ് ചെയ്താൽ 5 വർഷം കഴിഞ്ഞ് കാശ് കിട്ടുള്ളൂ, ശരിയല്ലേ? അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് കാശ് കിട്ടുമോ? കാശ് കിട്ടത്തില്ല. മ്യൂച്വൽ ഫണ്ടുകളിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഏറ്റവും മിനിമം 3 വർഷം കഴിഞ്ഞ് പൈസ കിട്ടൂ. 3 വർഷം കഴിഞ്ഞും അല്ലെ 5 വർഷം കഴിഞ്ഞും നമ്മളിടുന്ന ഒരു കാലാവധിയുണ്ട്. അത് കഴിഞ്ഞേ പൈസ കിട്ടുള്ളൂ. ഒരുപാട് ഫിക്സഡ് ഡിപ്പോസിറ്റ് സ്കീമുകൾ ഇന്ത്യയിലുണ്ട്. നമ്മൾ 5 വർഷത്തേക്കോ 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആ കാലാവധി കഴിയുമ്പോഴേ അവർ പറഞ്ഞ ഫുൾ ബെനിഫിറ്റോടുകൂടി നമുക്ക് പേയ്മെൻറ്റ് കിട്ടുകയുള്ളൂ. ഇതുപോലെ തന്നെയാണ് ജാ ലൈഫ് സ്റ്റൈലും. ജാ ലൈഫ് സ്റ്റൈലിൽ കയറി 1,109 രൂപ കൊടുത്ത് PV ചെയ്തവർക്ക് പിറ്റേന്ന് മുതൽ അവർ ശമ്പളം പേ ഔട്ട് തരുമെന്ന് ആരോടും കമ്പനി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കമ്പനി പറഞ്ഞ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു വരിക. കമ്പനി ആരെയും വഞ്ചിച്ചിട്ടില്ല. ചിലരൊക്കെ പറയുന്ന ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. കൊറോണയുമൊക്കെ ആയിട്ട് ചിലപ്പോൾ വരുമാനമില്ലാത്ത അവസ്ഥ ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് നമ്മുടെ ബുദ്ധിമുട്ട് മറ്റുള്ളവരോട് വാതുറന്ന് എന്തെങ്കിലും അസഭ്യ വാക്കുകൾ പറയുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ട് മാറുമോ? ആരുടെയും ബുദ്ധിമുട്ട് മാറത്തില്ല. നമ്മൾ ആരെങ്കിലും വിളിച്ച് തെറി പറഞ്ഞിട്ട് അല്ലെ അസഭ്യ വാക്കുകൾ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കമ്പനി നമുക്ക് പേയ്മെൻറ്റ് തരുമോ? തരില്ല. കമ്പനി പേയ്മെൻറ്റ് തരുന്ന ഡേറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്, 2022 ജൂലൈ 30 1 വർഷത്തെ പേയ്മെൻറ്റ് ആർട്സ് കാണുന്നതിൻ്റെ പേയ്മെൻറ്റ് തന്ന് തീർക്കും എന്നാണ് കമ്പനി പറഞ്ഞത്. ഇതിന് പല തടസ്സങ്ങളുണ്ടായിട്ടുണ്ട്. ഇതൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. നമ്മളൊരു വീട് പണിയാൻ ഒരുങ്ങുമ്പോൾ 6 മാസം കൊണ്ട് വീട് പണിയണമെന്ന് ആഗ്രഹിച്ചാലും ചിലപ്പോൾ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ചിലപ്പോൾ 1 വർഷമായിരുന്നു വരും, ചിലപ്പോൾ 2 വർഷമായിരുന്നു വരും. ചില ഗവൺമെൻറ് പാലം പണിയുന്നില്ലേ, 1 വർഷം കൊണ്ട് തീർക്കുമെന്ന് പറയുമ്പോൾ 3 വർഷം കഴിഞ്ഞാലും പാലം പണി തീരത്തില്ല. പാലം പണി തീർന്നില്ലെങ്കിലും വണ്ടി ഓടത്തില്ല, നടക്കാൻ പറ്റുകയില്ല. അപ്പോൾ സർക്കാരിന് അസഭ്യവാക്കുകൾ വിളിച്ച് പറയുമ്പം പാലം ശരിയാകുമോ? നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെ ജാ ലൈഫ് സ്റ്റൈലിലും അതിൻ്റേതായ റൂളുകളുണ്ട്. ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടണം. 13-ാം തീയതി ക്രിപ്റ്റോ ലോഞ്ചിങ് ആണ്. അതിനുശേഷം ഷെയർ ലിസ്റ്റിംഗ് ഉണ്ട്. അതിനുശേഷം സഹോദരങ്ങളെ എല്ലാവർക്കും ആർട്സ് വരികയും പേയ്മെൻറ്റ് ലഭിക്കുകയും ചെയ്യും. ഇന്ന് ചിലർ ഇപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് ഒരു സഹോദരി പറഞ്ഞു പേയ്മെൻറ്റ് വന്നിട്ട് പരസ്യം കാണാമെന്ന് പറഞ്ഞു. അവർ 6 മാസം കഴിഞ്ഞ ജൂണിൽ കയറിയതാണ്, ഇതുവരെ പരസ്യം കണ്ടിട്ടില്ല. അവർ പറയുന്നത് കാശ് കിട്ടിയിട്ട് ഞങ്ങൾ പരസ്യം കാണാമെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു സഹോദര സഹോദരി, ഇപ്രകാരമുള്ള മണ്ടത്തരം പറഞ്ഞ് ചിന്തിച്ച് ഇരുന്ന് സ്വയം നശിക്കാതിരിക്കുക. ഈ 2021 ജൂലൈ 31 മുതൽ പരസ്യം കാണുന്ന എല്ലാവർക്കും പേയ്മെൻറ്റാണ്, എല്ലാവർക്കും പേയ്മെൻറ്റാണ്. അത് കിട്ടിയിട്ടില്ല, എനിക്കും കിട്ടിയിട്ടില്ല, നിങ്ങൾക്കും കിട്ടിയിട്ടില്ല. പറയുന്ന നിങ്ങളോട് സംസാരിക്കുന്ന പോൾ കുമ്പളെന്ന എനിക്കും കിട്ടിയിട്ടില്ല, കേൾക്കുന്ന നിങ്ങൾക്കും കിട്ടിയിട്ടില്ല. ചിലർ വിചാരിക്കും നിങ്ങളെയൊക്കെ വഞ്ചിക്കാനും ചതിക്കാനും ആണെങ്കിൽ ഈ വീഡിയോ ഇറക്കുന്നത്. അല്ല സഹോദരങ്ങളെ, അങ്ങനെ ആരും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ ആരുടെയും 1 രൂപ പോലും വഞ്ചിക്കാനല്ല ഞാൻ നിങ്ങളോട് ഈ വീഡിയോ ഇറക്കുന്നത്. ഓക്കെ, അപ്പോൾ സഹോദരങ്ങളെ, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് സാധിക്കുന്നവരൊക്കെ അഴിച്ചു കൊടുക്കുക. കാരണം ഒരുപാട് പേരിങ്ങനെ ആവശ്യമില്ലാത്ത
കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് നടക്കുക. അപ്പോൾ സഹോദരങ്ങളെ, കൂടുതൽ പോകുന്നില്ല, നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ഇതിനകത്ത് ആയിരക്കണക്കിന് വ്യക്തികൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. പക്ഷേ ഒരു അഞ്ചിലൊന്ന് വ്യക്തികൾ പോലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. താഴെ സബ്സ്ക്രൈബ് എന്നൊരു ചുവന്ന അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. മലയാളത്തിലാണെങ്കിൽ നിങ്ങൾ വരിക്കാരാവുക എന്നായിരിക്കാം. അപ്പോൾ അതിലൊന്ന് ടച്ച് ചെയ്യുക, അതിൻ്റെ വലതുവശത്തുള്ള ബെല്ലൈക്കണിലൊന്ന് ടച്ച് ചെയ്യുക, ഓൾ ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നമ്മൾ മറ്റുള്ളവരെയും കൂടെ സഹായിക്കുക. ആരെങ്കിലുമൊക്കെ പാക്കേജുകൾ പർച്ചേസ് ചെയ്യുന്നെങ്കിൽ, ക്രിപ്റ്റോ ബോണസായിട്ട് ലഭിക്കുന്ന പർച്ചേസ് ചെയ്യുന്നെങ്കിൽ ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്. നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ ഞങ്ങളുടെ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ ഞങ്ങളെ സഹായിക്കുന്നതായിരിക്കും. PV ഇനിയുമുണ്ട്. ഇന്ന് ഒരാൾ വിളിച്ചു PV ഒക്കെ തീർന്നോ? PV ഒന്നും തീർന്നിട്ടില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും PV ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും PV ചെയ്യാം. അതിന് സാധിക്കുന്നില്ല എങ്കിൽ, എങ്ങനെയാണ് കയറേണ്ടതെന്ന് അറിയില്ല എങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഓക്കെ സഹോദരങ്ങളെ, നമ്മൾ അറിയേണ്ട കാര്യം അറിയേണ്ട രീതിയിൽ അറിയാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ദുഃഖങ്ങളൊക്കെ മാറി നമുക്ക് സന്തോഷമുണ്ടാകും. ഓക്കെ, എല്ലാവരും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് ആയിസ്വേ, ജാലവിശയിലെ എല്ലാ മെമ്പേഴ്സ്, ലീഡേഴ്സ്, അഡ്മിൻ, 200-ൽ പരം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ജാലവിശയിലെ എല്ലാ മെമ്പേഴ്സിനവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പൊൻകരം നീട്ടി അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.